2022 ഐ പി എൽ സീസണിൻ്റെ മാച്ച് നമ്പർ 34 നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും നേരിടുന്ന ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ നമ്മുടെ എം സി എസ് സ്റ്റേഡിയത്തിലായിരുന്നു ഈ മത്സരം നടക്കേണ്ടിരുന്നത്. എന്നാൽ ചില കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഡി സി ടീമിനുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നമ്മുടെ മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ വാങ്കഡേ സ്റ്റേഡിയത്തെ പറ്റി പറയാൻ ഇതിനോടകം 6 മത്സരങ്ങൾ അവിടെ നടന്നപ്പോൾ 2 മത്സരങ്ങളിൽ മാത്രമാണ് ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിച്ചിട്ടുള്ളത്. ആ ബാക്കി 4 മത്സരങ്ങളിലും ആദ്യം ബോൾ ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടോസ് ലഭിക്കുന്ന ടീം ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കാൻ ഒരു 160+ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ രണ്ട് ടീമുകളുടെ നിലവിലെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹിയെ സംബന്ധിച്ചോളം അവർ ഇതുവരെ 6 മത്സരങ്ങളിൽ നിന്ന് 3 വിജയവും 3 പരാജയവും ഉൾപ്പെടെ 6 പോയിൻസുമായിട്ട് പോയിൻ്റ് ടീമിൽ ഒരു മധ്യനിരയിൽ കുടിയും കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറിച്ച് രാജസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ അവർ 6 മത്സരങ്ങളിൽ 4 മത്സരങ്ങളിലും വിജയിച്ച് 8 പോയിൻറ്റ്സ് സ്വന്തമാക്കിക്കൊണ്ട് പോയിൻ്റ് ടീമിൽ ടോപ്പ് ഓർഡറിൽ ആ ഒരു ടോപ്പ് 4ലുള്ള ഒരു അവരുടെ ശക്തമായ കോമ്പറ്റീഷനിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വിജയം രണ്ട് ടീമുകൾക്കും വളരെയധികം അനിവാര്യമാണ്. ഇനി കഴിഞ്ഞ 2 മത്സരങ്ങളിലെ ഈ രണ്ട് ടീമുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൽഹിയെ സംബന്ധിച്ചോളം അവർ ദുർബലരായി കാണപ്പെടുന്ന പഞ്ചാബ് കിങ്സിനെ 9 വിക്കറ്റിന് തോൽപ്പിച്ച് അതും 10 ഓവറിന് എറൗണ്ട് മിച്ചം നിൽക്കുമ്പോൾ തന്നെ വലിയൊരു രീതിയിലൊരു വിജയം നേടിക്കൊണ്ടാണ് അവർ ഈ ഒരു മത്സരം ഇറങ്ങുന്നത്. മറുവശത്ത് നമ്മൾ RRലേക്ക് വരികയാണെങ്കിൽ ശക്തരായി തന്നെ കാണപ്പെടുന്ന KKRനെ 7 റൺസിന് തോൽപ്പിച്ചുകൊണ്ടാണ് ഒരു ടൈറ്റ് കോമ്പിനേഷനിൽ 7 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു മത്സരം ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും ഒരു വളരെ കോൺഫിഡൻ്റ് ആണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് DCയുടെ കാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ഓപ്പണേഴ്സ് വളരെ മിന്നുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. അത് അവർക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്, ഒരു മുൻതൂക്കം നൽകുന്നുണ്ട് എന്നുള്ള എടുത്ത് കണ്ട കാര്യമാണ്. നമ്മൾ ഈ ഒരു മത്സരത്തിലേക്കുള്ള ഒരു പ്ലേയിംഗ് ഇലവൻ നോക്കുകയാണെങ്കിൽ ഒരു സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ ചേഞ്ചസിനുള്ള സാധ്യത ഒന്നും തന്നെ അവരുടെ ഒരു സ്ക്വാഡിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച് അതേ ഒരു പ്ലേയിംഗിൽ ഉണ്ടാവുന്ന സാധനം നമ്മൾ കാണുന്നു. അപ്പോൾ അത് എങ്ങനെ വരുമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ RRനെ സംബന്ധിച്ചോളം ജോസ് ബട്ട്ലറും പടിയിലും ഓപ്പണിംഗിൽ വരുമ്പോൾ 3 നമ്പറിൽ കരുൺ നായരും തുടർന്ന് സഞ്ജു ഹെഡ്മേർ, പരാഗ്, അശ്വിൻ, ബോൾട്ട്, മക്കോയ്, കൃഷ്ണ, ചഹൽ തുടങ്ങിയ താരങ്ങളായിരിക്കും അവരുടെ പ്ലേയിംഗിൽ ഉണ്ടാവുക. മറിച്ച് നമ്മൾ DCയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ വെടിക്കെട്ട് തീർത്ത പ്രതീക്ഷയും ഡേവിഡ് വാർണറും, 3 നമ്പറിൽ സർഫ്രാസ് ഖാൻ, തുടർന്ന് നമ്മുടെ ഋഷഭ് പന്ത്, പോവൽ, ലളിത് യാദവ്, ഷാദുൽ താക്കൂർ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, മുസ്തഫിസുർ റഹ്മാൻ, ഖലീൽ അഹമ്മദ് തുടങ്ങിയ താരങ്ങളായിരിക്കും അവരുടെ പ്ലേയിംഗിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഈ രണ്ട് ടീമിലെയും കീ പ്ലേയേഴ്സ് ആയിരിക്കും നമ്മൾ ഉറ്റു നോക്കുകയാണെങ്കിൽ RRനെ സംബന്ധിച്ചോളം ഇൻഫോമിൽ നിൽക്കുന്ന അവരുടെ ഓപ്പണർ ജോസ് ബട്ട്ലർ, ഒപ്പം തന്നെ അവരുടെ ബെസ്റ്റ് ഫിനിഷറായി മാറിയിരിക്കുന്ന ഹെഡ്മേറും, ബോളിംഗിൽ യുസ്വേന്ദ്ര ചഹലിനെയാണ് നമ്മൾ ഉറ്റു നോക്കുന്നത്. മറുപടി നമ്മൾ DCയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഓപ്പണിംഗ് ജോഡി തന്നെ നമ്മൾ ഉറ്റുനോക്കേണ്ട ജോഡിയാണ് പൃഥ്വിഷായും ഡേവിഡ് വാർണറും. പിന്നെ ആ ഒരു ഫിനിഷറായിട്ട് ഒരു ഓൾറൗണ്ടർ മുഖുവാണെങ്കിൽ അക്ഷർ പട്ടേൽ, ഈ ഒരു 6 താരങ്ങളായിരിക്കും ഈ ഒരു അടുത്ത മത്സരത്തിൽ നമ്മൾ മേജറായിട്ടും ഉറ്റുനോക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു മത്സരത്തിൽ ഒരു വിജയ ശതമാനം നമ്മൾ നോക്കുകയാണെങ്കിൽ 47% മാത്രമാണ് ഡൽഹി ഈ ഒരു മത്സരം വിജയിക്കാൻ നമ്മൾ സാധ്യത കാണുന്നത്. മറുപടി RRലേക്ക് വരികയാണെങ്കിൽ അവർക്ക് 53% ഈ ഒരു മത്സരം വിജയിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതിനുള്ള കാരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോമിൽ കൺസിസ്റ്റൻ്റായിട്ട് ബാറ്റ് ചെയ്യുന്ന ജോസ് ബട്ട്ലർ, ഒപ്പം തന്നെ ദേവദത്ത് പടിക്കലും കരുൺ നായരും അടങ്ങുന്നതാണ് RRൻ്റെ ഒരു ടോപ്പ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി മറുപടി നമ്മൾ DCയിലേക്ക് പോവുകയാണെങ്കിൽ ഇൻഫോമിലേക്ക് വരുന്ന പ്രതീക്ഷയും, ഒപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 3 ഹാഫ് സെഞ്ചുറികൾ കുറിച്ച് നിൽക്കുന്ന ഡേവിഡ് വാർണറും, ഒപ്പം നമ്മുടെ സർഫ്രാസ് ഖാനും കൂടെ ചേരുമ്പോൾ ഒരു മാരകമായ ഒരു ടോപ്പ് ഓർഡറാണ് ഡൽഹിക്കുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ കറൻ്റ് ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ജോസ് ബട്ട്ലറിനെതിരെ ഇവിടെ പൃഥ്വിഷായും ഡേവിഡ് വാർണറും ഉണ്ട്. മാത്രമല്ല പടിക്കലിനെ നായരെ അപേക്ഷിച്ച് സർഫ്രാസ് ഖാൻ്റെ മുൻതൂക്കം കൂടി ഉള്ളതുകൊണ്ട് വ്യക്തമായ ഒരു മുൻതൂക്കം ടോപ്പ് ഓർഡറിൽ നമുക്ക് ഡൽഹിക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ ഋഷഭ് പന്തും പോവലും ലളിത് യാദവും ഷാദുൽ താക്കൂറും അക്ഷർ പട്ടേലും അടങ്ങുന്ന അംഗബലമുള്ള ഒരു മധ്യനിരയാണ് ഡൽഹിക്കുള്ളത്. പേപ്പറിലെ പോലെ തന്നെ ഗ്രൗണ്ടിലും അവർക്ക് അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഒരു മിന്നുന്ന മധ്യനിര തന്നെയാണ് ഡൽഹിക്കുള്ളത്. മറുപടി സഞ്ജു സാംസണും ഹെഡ്മേറും പരാഗും അശ്വിനും അടങ്ങുന്ന ഒട്ടും മോശമല്ലാത്തൊരു മധ്യനിരയും ഉണ്ടെങ്കിലും അംഗബലം കുറച്ച് കൂടിയതുകൊണ്ട് തന്നെ ഒരു മേൽക്കൈ, ഒരു നേരിയ മേൽക്കൈ DCക്ക് ഈ ഒരു മധ്യനിരയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് വരികയാണെങ്കിൽ കുൽദീപ് യാദവ്, ഒപ്പം തന്നെ മുസ്താഫിസ് റഹ്മാനും ഖലീൽ അഹമ്മദുമാണ് DCയുടെ ഒരു ബോളിംഗ് നിര നയിക്കുന്നത്. എന്നാൽ നമ്മൾ മറുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തമായ മുൻതൂക്കം ഈ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ RRനുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ല, കാരണം നമ്മുടെ ബോൾട്ടും മക്കോയും പ്രസീദ് കൃഷ്ണയും യുസ്വേന്ദ്ര ചഹലും അടങ്ങുന്ന വളരെ ശക്തമായിട്ടൊരു ബോളിംഗ് യൂണിറ്റാണ് RRനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. കാണാം, അതുവരെ ഗുഡ് ബൈ.